യോ വാട്ട്സ് അപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഫീലിംഗ്സ് പക്ഷി, ഫീലിംഗ് പക്ഷി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്. അതേപോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെണീറ്റ ഒരു പ്ലെയറിനെ പറ്റിയാണ്, അതായത് അത്രയും നൂബിൽ നിന്ന് പ്രോയായ ഒരു പ്ലെയറിൻ്റെ സ്റ്റോറിയാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നേരെ ഇൻട്രോയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിന്റെ പേരില് ഒരു ഗെറ്റ് അത് എല്ലാവർക്കും തരും. ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും, അവർ ആ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങളിപ്പോൾ അവൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ കണ്ടു കാണിപ്പോൾ, ആ ഒരു വീഡിയോയിൽ പറയുന്നത്, ആ ഒരു ഓഡിയോ അവനിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അവനെ മിക്കവരും നൂബെന്ന് വിളിക്കുമായിരുന്നു, അതുകൊണ്ടാണ് അവൻ ആ ഒരു ഓഡിയോ ഇടാൻ കാരണം. ഓക്കെ, അവനിങ്ങനെ ഒരു പ്ലെയർ ആയത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ സ്റ്റോറി തുടങ്ങാം. സ്റ്റോറി തുടങ്ങുന്നത് അവൻ ഞങ്ങളുടെ സ്കൂളിലേക്ക് വരുന്നത് 6-ാം ക്ലാസ്സിലാണ്. അതൊന്നും പറയേണ്ട കാര്യമില്ല, അവൻ എവിടെ നിന്ന് വന്നു ഒന്നും പറയുന്നില്ല. അപ്പോൾ അവൻ്റെ വീട് എവിടെയാണെന്ന് വേണേൽ ഞാൻ പറയാം. എറണാകുളം ജില്ലയിൽ ഞങ്ങളുടെ തുരുത്തിക്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയായിട്ടാണ് അവൻ്റെ വീട്. ഓക്കെ, അതൊക്കെ വിട്ടുകള. അവൻ്റെ സ്റ്റോറി എന്ന് വെച്ചാൽ, അവൻ 8-ാം ക്ലാസ്സിൽ, അതായത് ഞങ്ങൾ 8-ൽ പഠിക്കുമ്പോൾ സ്കൂളിലൊരു ഇവൻ്റ് നടക്കുമ്പോഴാണ് അവൻ ഫ്രീ ഫയർ ആദ്യമായിട്ട് കളിച്ചിട്ടുള്ളത്. ഫ്രീ ഫയർ ആദ്യമായിട്ട് കളിക്കുന്ന അവൻ ഫ്രീ ഫയർ അവൻ്റെ ഫോണിൽ കയറി, അതായത് ഞങ്ങളൊക്കെ ഫ്രീ ഫയർ കളിക്കുമായിരുന്നു. അപ്പോൾ നേരത്തെ അവന് കളിക്കണം എന്ന് ആഗ്രഹം ഇല്ലാണ്ടല്ല, അവൻ്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു, ഒരു ഐഫോൺ ആണെന്ന്, ബട്ട് അതിൻ്റെ സ്ക്രീനൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇരിക്കുന്നതുകൊണ്ട് അവൻ അതിനകത്ത് കളിക്കാൻ പറ്റില്ല. കാരണം പൊട്ടിപ്പൊളിഞ്ഞവരുണ്ട്, ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് അവനൊക്കെ കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ഫ്രീ ഫയർ അന്ന് കളിക്കാത്തത്. അന്ന് കളിക്കുമായിരുന്നെങ്കിൽ അവനിപ്പോൾ ഇതിലും അടിപൊളി പ്ലെയർ ആയേനെ. അപ്പോൾ അന്നവൻ കളിച്ചു തുടങ്ങിയായിരുന്നു, പുതിയ ഫോൺ വാങ്ങി കളിച്ചു തുടങ്ങി. കളിച്ചു തുടങ്ങിയപ്പോൾ 3 ഗെയിമാണ് കളിച്ചത്. 3 ഗെയിമായാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രീ ഫയർ ആണ്. ഫ്രീ ഫയർ, കാരണം ഞങ്ങളുടെ സ്കൂളിലെല്ലാവരും ഫ്രീ ഫയർ ആണ് കളിക്കുന്നത്. അപ്പോൾ അവനും ഫ്രീ ഫയർ കളിച്ചു തുടങ്ങി. ഫ്രീ ഫയർ കളിച്ചു തുടങ്ങി, ഞങ്ങളുടെ കൂടെയൊക്കെ കളിക്കാൻ വരും കേട്ടോ, ഒരു ഇതില്ല. വിളിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വിളിയിൽ തന്നെ കയറി വരും, കാരണം അവന് അന്ന് ആ ഒരു ഗെയിമിനോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കൂടെ ഇരുന്ന് കൂട്ടുകാരോട് കളിക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു. അതുകൊണ്ട് അവൻ അങ്ങനൊരു ത്രില്ലിൽ അവൻ കളിച്ചു തുടങ്ങിയതാണ്. ഞങ്ങളുടെ കൂടെ വർത്തമാനം പറഞ്ഞിരുന്ന് ഇരുന്ന് കളിക്കാമെന്നുള്ളൊരു ഇതിലാണ് അവൻ ഗെയിം തുടങ്ങിയത്. ബട്ട് അവൻ ഗെയിം തുടങ്ങിയപ്പോൾ അവൻ അറിയില്ലായിരുന്നു ഈ നൂബ് പ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്. പിന്നെ അവൻ യൂട്യൂബിൽ സെർച്ചൊക്കെ ചെയ്ത് നോക്കി, അപ്പോൾ മനസ്സിലായി ഏറ്റവും വലിയ പൊട്ടൻ, അതായത് ഒട്ടും കളിക്കാറിയില്ലാത്തൊരു പ്ലെയറാണ് നൂബെന്ന് അവൻ അന്നേരം മനസ്സിലായി. അപ്പോൾ അവൻ വിചാരിച്ചു എന്തിനാണ് ഇവന്മാരെ എന്നെ അങ്ങനെ വിളിക്കണേന്ന്. അപ്പോൾ ഇവൻ മനസ്സിലായി, ഓ അപ്പോൾ നമ്മുടെ കളിയൊന്നും അവന്മാർക്ക് ഇഷ്ടമാവില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ വിചാരിച്ചു എന്താണ് ഇവന്മാർ എന്നെ അവോയ്ഡ് ചെയ്യണേ, ഞാനും ഇവൻ്റെയൊക്കെ കൂടെ പഠിക്കണേയല്ലേ എന്നൊക്കെ വിചാരിച്ചു. ബട്ട് എന്തായാലും ഇവന്മാർ, അതായത് ഞങ്ങളുടെ അവൻ്റെ ഫ്രണ്ട്സ് അവനെ അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അവന് എന്ത് ചെയ്തിട്ടും അവനെ ടീമിൽ കയറ്റില്ല, ഒന്നും കയറ്റില്ല, അവനെ ചുമ്മാ ഒന്നിനും കൂട്ടൂല. കാരണം അവൻ കളി തുടങ്ങിയത് ഏകദേശം 9 മാസങ്ങൾക്ക് മുമ്പാണ്. 9 മാസം മുമ്പുള്ള കാര്യമായിട്ടേ പറയണേ കൈസ്. അപ്പോൾ അന്നേരം അവൻ്റെ ടീമിലൊന്നും കയറ്റില്ല. അപ്പോൾ അവൻ്റെ ഒരു പ്രൊഫൈലൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നതായിരിക്കും, അവസാനം കാണിക്കാം. അവൻ്റെ ഫസ്റ്റ് പ്രൊഫൈലും അവസാനത്തെ പ്രൊഫൈലും. അപ്പോൾ അവൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കൊരു പ്ലെയർ ആയിക്കൂടാന്ന്. അപ്പോൾ അവൻ ജസ്റ്റ് അവന് കസ്റ്റം എച്ച്ഡി പഴയത് തന്നെയായിരുന്നു. പിന്നെ അവൻ്റെ സെൻസിറ്റിവിറ്റി നമ്മുടെ ഫ്രീ ഫയർ ആരും കൊടുക്കുന്ന 65 സംഭവമൊക്കെ തന്നെയായിരുന്നു. അവൻ ആ ഒരു ഇത് വെച്ച് കളിച്ചു തുടങ്ങി. അവൻ കളിച്ചു തുടങ്ങിയത് എന്തായാലും കൗബോയ് ലൈറ്റ് പാസ്, അതായത് നമ്മുടെ കൗബോയ് ലൈറ്റ് പാസ്സിന് കഴിഞ്ഞിട്ടുള്ള സീസൺ തൊട്ടാണ് അവൻ കളിച്ചു തുടങ്ങിയെന്ന് ആണ് എൻ്റെ ഒരു അറിവ്. കഴിച്ചൊക്കെ എൻ്റെ ഒരു അറിവ് കഴിച്ചപ്പോൾ അവൻ്റെ കൂടെ ഞാൻ കളിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് അവൻ കളിക്കാൻ വന്നു ആയിരുന്നു. കളിക്കാൻ വന്നപ്പോൾ ഞങ്ങളൊരു ക്ലാസിക് ബെർമൂഡയാണ്, അതായത് നമ്മൾ ബെർമൂഡയാണ് കളിച്ചത്. കളിച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് ക്ലോക്കിലാണ്, ഞാനാണ് ഇറക്കിയത്. ആ ഒരു കളി ഞങ്ങൾ പൂയ അടിക്കുവാണേത്. ഏകദേശം അവനൊരു 6 കിലോ, ഞാൻ 9 കിലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ ഇവനതിന് വലിയ നൂവൊന്നും അല്ലല്ലോ, ഇന്ന് അത്യാവശ്യം കളിയുണ്ടെന്ന് വിചാരിച്ചു. അന്ന് അവൻ അത്യാവശ്യം കളിയുണ്ടായിരുന്നു, ബട്ട് ഇന്ന് അവൻ ആവശ്യത്തിൽ കൂടുതൽ കളിയുണ്ട് കൈസ്. ഓക്കെ, ആ ഒരു കളി വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും അവനെ നൂവെന്ന് വിളിക്കുവായിരുന്നു. പേഴ്സണലി ഞാൻ
വിളിച്ചായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി കളി തുടങ്ങുമ്പോൾ എല്ലാവരും നൂബല്ലേ, പിന്നെ എന്തിനാ അവനെ നൂബെന്ന് വിളിക്കുന്നത്, തെറ്റാന്ന് മനസ്സിലായി. പിന്നെ ഞാൻ അവനെ നൂബെന്ന് വിളിക്കാറുമില്ല, പിന്നെ അവൻ ഓൺലൈനിൽ കാണാറുമില്ല കേട്ടോ. അപ്പോളാണ് മനസ്സിലായി അവൻ അക്കൗണ്ട് മാറിയെന്ന്. അക്കൗണ്ട് മാറിയവൻ പുതിയൊരു അക്കൗണ്ട് എടുത്തിട്ട് അതിനകത്ത് വീണ്ടും കളിച്ചു തുടങ്ങി. കാരണം അന്നത്തെ അവൻ കളി തുടങ്ങിയപ്പോൾ ഉള്ള ആ ഒരു അക്കൗണ്ടിൽ ഫസ്റ്റ് കളി പോലും അവൻ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ കൂട്ടുകാരാണ് കളിച്ചത്, അതുകൊണ്ട് ആണ് അവൻ കളി പഠിക്കാത്ത തോന്നി. അവൻ പുതിയൊരു അക്കൗണ്ട് എടുത്തു, പുതിയൊരു അക്കൗണ്ട് എടുത്ത് ആ ഒരു അക്കൗണ്ട് കളിച്ചു തുടങ്ങി. പിന്നെ ചെറുതായിട്ട് അവന് സ്വന്തമായിട്ടൊരു സെൻസിറ്റിവിറ്റി അങ്ങ് ഉണ്ടാക്കി, സെൻസിറ്റിവിറ്റി ഉണ്ടാക്കി സ്വന്തമായിട്ടൊരു കസ്റ്റം എച്ച് ഒടി ഉണ്ടാക്കി. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് കറൻറ്റ് കസ്റ്റം എച്ച് ഒടി. സെൻസിറ്റിവിറ്റി പറഞ്ഞിരുന്നാലും വലിയ കാര്യമൊന്നുമില്ല, കാരണം സെൻസിറ്റിവിറ്റി കൊണ്ട് ഒരിക്കലും ഒരു പ്ലെയറിന് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റില്ല. സ്വന്തം സെൻസിറ്റിവിറ്റി കളിച്ച് പഠിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവൻ്റെ. അപ്പോൾ ഇവൻ ഇങ്ങനെ സ്വന്തം ഇതിൽ കളിച്ചു തുടങ്ങി. കളിച്ചു തുടങ്ങിയപ്പോൾ ഇവൻ വിചാരിച്ചു, ഓ ഒരു ദിവസം ഞാൻ അവന്മാരുടെ കൂടെ കളിക്കാൻ ചെന്നിട്ട് എൻ്റെ കളി കണ്ട് അവന്മാർ ഞെട്ടിപ്പോവും എന്ന് ഇവൻ പറഞ്ഞു, മനസ്സിൽ പറഞ്ഞു. ബട്ട് അത് നടക്കുമെന്ന് ഇവന് തോന്നിയില്ല. എന്നിട്ടും അവൻ അത് വിട്ടുകൊടുക്കാൻ ഇതായില്ല. അവൻ പറഞ്ഞു, എന്തായാലും ഞാൻ അവന്മാരെക്കാളും വലിയൊരു പ്ലെയർ ആവും എന്നുള്ള ഒരു ഇതിൽ അവൻ വീണ്ടും കളി തുടങ്ങി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇച്ചിരി ലെങ്തായി പോയാലും എല്ലാവരും ഫുൾ കാണുക. ഓക്കെ, അവൻ കളി തുടങ്ങിക്കഴിഞ്ഞിട്ട് അവൻ ഇപ്പോൾ കളിക്കുന്ന ഈ ഒരു കളി എത്തിയത് അവൻ കളിച്ച് 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 കളിച്ചിട്ട് തന്നെയാണ്. ഓക്കെ, അവൻ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടു, എങ്ങനെ ഫ്രീഫയർ ഡയമണ്ട് റോയാല് ആ സംഭവമൊക്കെ കറക്കാം, അങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ അവന് മനസ്സിലായി, ഓ ഇതാണ് ഇങ്ങനെയാണ് ഫ്രീഫയർ ഫുള്ളായിട്ട് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ട് ക്ലാഷ് കോഡ് വന്ന് ക്ലാഷ് കോഡ് കളിച്ച് 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 ട്രെയിനിങ് കളിച്ച് കളിച്ചാണ് ഇവൻ ഇത്രയും നല്ലൊരു പ്ലെയർ ആയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഇവൻ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു കസ്റ്റം റൂം മാച്ച് വെച്ച് അതിനകത്ത് ആ ഒരു ഇവനെ നൂബെന്ന് വിളിച്ച പ്ലെയേഴ്സിൻ്റെ കൂടെ ഇവൻ കളിച്ച് അവരെ 7-0 പൊട്ടിച്ചു വിട്ടിട്ട് ഇവൻ അവരെ കൊണ്ട് പറയിപ്പിച്ചു ഇവൻ നൂബല്ല എന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഈ സ്റ്റോറി കണ്ടിട്ട് നിങ്ങൾക്ക് വല്ല നിങ്ങൾക്ക് മോട്ടിവേഷൻ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു സ്റ്റോറി നിങ്ങൾ ഏത് ചാനലാണോ കാണുന്നത് ആ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ബാക്കി ഒരു പാർട്ടും കൂടെ വരുന്നുണ്ട്. ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ. വന്നു വന്നു അവ വന്നു വന്നു അവ വന്നു അവ വന്നു.